അഞ്ചു മാസം കഴിഞ്ഞിട്ട് ഞാൻ ആദ്യമായിട്ട് സ്റ്റേജ് കയറാൻ പോകുന്ന ദിവസം എല്ലാം എന്റെ കയ്യിലാണ്. ആണോ? അയ്യോ അയ്യോ, വരുന്നേ. ഉടുപ്പൊക്കെ നോക്കിയില്ലേ? ആരും വന്നിട്ടില്ലല്ലോ. ഞാൻ വെറുതെ ഓടി. ഹായ്, നമ്മുടെ കണ്ടസ്റ്റന്റ്സ് ആണോ? അതെ. ഷോ, എന്തൊരു എനർജി, എന്തൊരു ഭംഗി. എന്റെ പേര് പേർളി മാണി എന്നാണ്. ഞാനാണ് ഇവിടുത്തെ ഓൾ ഇൻ ഓൾ. എന്നെ റെസ്പെക്ട് ചെയ്ത അതിന്റെ ഗുണം നിങ്ങൾക്ക് ഉണ്ടാവും. ഓക്കെ, ശരി, നന്നായി. ഇനി എന്റെ പ്രേക്ഷകരുടെ അടുത്ത് ഒരു ഹലോ പറയട്ടെ. എത്ര നാളായി നിറയെ കണ്ടിട്ട്, എത്ര നാളായി പ്രേക്ഷകരെ നിങ്ങളെ കണ്ടിട്ട്. ഒരു വൃത്തികെട്ട കാത്തിരിപ്പായി പോയി. അഞ്ചു മാസം ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരുന്നു. വേറെ എവിടെയും ഞാൻ പോയില്ല, ഇവിടെ തന്നെ ഞാൻ ഉണ്ടായിരുന്നു. ഇനി പഴയ പോലെ നമുക്ക് അടിച്ചു പൊളിക്കണം, അതിനേലും കൂടുതൽ അടിച്ചു പൊളിക്കണം. നമുക്ക് അടിപൊളി കണ്ടസ്റ്റൻസ് കിട്ടിയിട്ടുണ്ട്. കണ്ടസ്റ്റൻസ് എത്തിക്കഴിഞ്ഞു, ഞാൻ എത്തിക്കഴിഞ്ഞു. ഇനി ആരെ വേണം? അപ്പൊ നിങ്ങളുടെയൊക്കെ അനുഗ്രഹത്തോട് കൂടി ഞാൻ ഈ ഈസ്റ്റേൺ D3 പവർഡ് ബൈ കല്യാൺ സിൽക്സ് തുടങ്ങാൻ പോവുകയാണ്. എന്തൊരു എനർജി കുട്ടികളെ, നിങ്ങൾ എന്തായിരുന്നു കഴിച്ചു രാവിലെ? അപ്പൊ ഈ സ്റ്റേജിന്റെ ഒരു ഐശ്വര്യം എന്ന് പറയുന്നത് എപ്പോഴും ഞാൻ തന്നെ ഡാൻസ് ചെയ്ത് തുടങ്ങുന്ന, ബിക്കോസ് ഞാനാണല്ലോ ഇതിന്റെ ഓൾ ഇൻ ഓൾ അല്ലേ. അപ്പൊ നിങ്ങളൊക്കെ റെഡി ആണെങ്കിൽ നമ്മളുടെ ഈസ്റ്റേൺ D3 പവേർഡ് ബൈ കല്യാൺ സിൽക്സ് കോ പ്രസന്റഡ് ബൈ നെസ്ലെ മഞ്ചിന്റെ ടൈറ്റിൽ സോങ്ങിൽ തന്നെ നമുക്ക് ഡാൻസ് ചെയ്താലോ മക്കളെ? കം ഓൺ. കുട്ടികളെ, അപ്പൊ നമ്മളുടെ ഇന്ത്യസ് നമ്പർ വൺ സ്പൈസ് കമ്പനി ആയ ഈസ്റ്റേൺ ആണ് നമ്മളുടെ സ്പോൺസർ. അപ്പൊ നമ്മുടെ ഷോ കുറച്ചുകൂടി സ്പൈസ് ആണെങ്കിൽ ഞാൻ മാത്രം പോരെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് ഒറ്റ ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. അപ്പൊ എന്തായാലും നമ്മളുടെ ജഡ്ജസിൽ ഏറ്റവും കൂടുതൽ പ്രായമുള്ള, ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള നമ്മുടെ എല്ലാ മൂത്താപ്പാന്ന്. Let's invite Prasanna Master. I'm fine, Pali. Happy to be back. La Kukku. ഒരു മിനിറ്റ്, നിനക്ക് പ്രൈസ് ഒക്കെ തന്നെ വിട്ടല്ലേ? എന്താ മാസ്റ്റർ, എന്താ ഇവിടെ സംഭവം? എന്റെ ടീമിന്റെ പേര് മാസ്റ്റർ റോക്കേഴ്സ്. അവന് വൈസ് ക്യാപ്റ്റൻ ആണ്, ഞാൻ ക്യാപ്റ്റൻ ആണ്. സോ മാസ്റ്റർ റോക്കേഴ്സ് ആർ ഗോയിംഗ് ടു റോക്ക്. മാസ്റ്റർ റോക്കേഴ്സ്. ആരെ വിളിക്കണം? നീരവ് ജീനെ വിളിക്കണോ അതോ പ്രിയാജീനെ വിളിക്കണോ?
നീരജി ശരിയാവില്ല, ഭയങ്കര ജാടയാണ്. നമുക്ക് നമ്മുടെ ഐശ്വര്യമായ ഒരു സ്വീറ്റ് ആർട്ടിനെ വിളിക്കാം. ലെറ്റ്സ് ഇൻവൈറ്റ് പ്രിയമണി. പ്രിയാജി, പ്രണവ്, കഴിഞ്ഞ സീസണില് അതെ പ്രസന്നക്ക് ഒരു ടീമുണ്ടായിരുന്നു, അതെ ആ മറ്റേ ജഡ്ജ് എന്നൊരു ടീം ഉണ്ടായിരുന്നു. ഞാൻ ഇവിടെയും ഇല്ല അവിടെയും ഇല്ല, ഞാനും ഒരു ടീം ഞാൻ ഇറക്കും. ഞങ്ങളുടെ ടീമിന്റെ പേരാണ് സ്റ്റാർ ചാലഞ്ചേഴ്സ്. സ്റ്റാർ ചാലഞ്ചേഴ്സ്, സ്റ്റാർ ചാലഞ്ചേഴ്സ്, ലെറ്റ്സ് ഗോ. പട പൊരുതും അംഗത്തട്ടിൽ ചുവടുകൾ ഇടി മിന്നൽ പോലെ വിജയം ഇനി നമുക്കും തന്നെ. വി ആർ സ്റ്റാർ ചാലഞ്ചേഴ്സ്, സ്റ്റാർ ചാലഞ്ചേഴ്സ്, Star Challengers, together. Star Challengers, Star Challengers, everybody say Star Challengers. So that was Star Challengers. Endor energy, this is too much. ഇനി ബാക്കിയുള്ള ഒരേ ഒരു ടീമാണ്, അത് നമ്മുടെ നീരവ് ജിയുടെ ടീമാണ്. ഹി ഇസ് ആക്ച്വലി റിയലി ഗുഡ് അല്ലേ? നമുക്ക് ശരിക്കും എല്ലാവർക്കും ഒരു ചാലഞ്ച് തന്നെയാണ്. സോ ലെറ്റ്സ് ഇൻവൈറ്റ് നീരവ് ബവ്ലേജ ഓൺ ടു ദ സ്റ്റേജ്. നമസ്കാരം മാസ്റ്റർജി, സുഖാണോ? ഓ, അവിടെ പുച്ഛം. ആറ്റിറ്റ്യൂഡ് ആണ് ആറ്റിറ്റ്യൂഡ്. പ്രിയാജി അടുത്ത് ചോദിച്ചോക്കൂ. ഐ തിങ്ക് ഷീ ഓൾസോ ഷോ മീ ആറ്റിറ്റ്യൂഡ്. ഒന്ന് ചോദിച്ചോക്കൂ. പ്രിയാജി നമസ്കാരം. നമസ്കാരം. അവിടെ ഒരു റെസ്പെക്ട് ഒക്കെ ഉണ്ട്, ക്ലാസ് ഉണ്ട് അവിടെ, മറ്റു സ്ഥലത്തതില്ല. അപ്പൊ എന്തായാലും നല്ല എൻട്രി ആയിരുന്നു, ഞങ്ങൾ ഇങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. സോ വാട്സ് ദ നെയിം ഓഫ് യുവർ ടീം? സി പോലി, എല്ലാ സിനിമയിൽ ഒരു ഹീറോ. ഓക്കെ, നമ്മുടെ ഷോ സൂപ്പർ ഹീറോ. സൂപ്പർ ഹീറോ. രൊമ്പ എനർജി. അപ്പൊ ഈ ഷോയിൽ ആക്ച്വലി ഒരു ആങ്കറേ ഉള്ളൂ, ഞാൻ മാത്രം. പോലി പോലി, സോ ഇഫ് യു ഡോണ്ട് ഡു യുവർ ജോബ് പ്രോപ്പർലി, ഐ ഹാവ് എ ഫ്രണ്ട്. ഏ ഹലോ, ഹൗ മെനി ലൈക്സ് ഡു യു ഹാവ് ഫേസ്ബുക്ക്? ഹൗ മെനി ലൈക്സ് ഹിയർ ഫോർ മീ ആൻഡ് ഫോർ ഫോർ പോലി? കുട്ടികളെ, നിങ്ങളോട് ഞാൻ എന്താ ഫസ്റ്റ് പറഞ്ഞത്? ഐ ടോൾഡ് യു നോ, റെസ്പെക്ട് മീ, റെസ്പെക്ട് മീ, പ്ലീസ് റെസ്പെക്ട് മീ. പ്രേക്ഷകരെ, ഈസ്റ്റേൺ ഡി ത്രീ പവർഡ് ബൈ കല്യാൺ സിൽക്സിന്റെ തേർഡ് ടീമായ എന്ത് ടീം? സൂപ്പർ ഹീറോസ്. യെസ്, സൂപ്പർ ഹീറോസ് ഇവിടെ എത്തിക്കഴിഞ്ഞു. സോ ലെറ്റ്സ് ആസ്ക് നീരവ് ബവ്ലേജ ആൻഡ് റംസാൻ ടു ഗെറ്റ് ബാക്ക് ടു ദെയർ സീറ്റ്സ്. Yeah.
ഇരിക്കും. സമയമില്ല, അതുകൊണ്ടാ എനിക്ക് ഇത് കഴിഞ്ഞിട്ട് വേറെ പണിയുണ്ട്. ഇതൊക്കെ ഞാൻ ചായ കുടിക്കാൻ പോകുന്ന ബ്രേക്കിലെല്ലാം ചെയ്തോളൂ, അതാകുമ്പോ എനിക്ക് സമയം കിട്ടും. ഓക്കെ, ആദ്യം ഏത് ടീമാണ് പെർഫോം ചെയ്യാൻ പോകുന്നത്? പേളി ഒറ്റയ്ക്കാണോ ഹോസ്റ്റ് ചെയ്യുന്നത്? ഞാൻ ഒറ്റയ്ക്ക് നിൽക്കാനാണ് നല്ലത്. ഇത് പറ്റില്ല നീരവ്, ഒന്ന് എന്നെ ഒന്ന് ട്രയൽ വെച്ചോക്കോ. ഐ വിൽ ജസ്റ്റ് ഷോ യു എങ്ങനെയാണ്. ഞാൻ ഒരു മനസ്സിലൊരു പ്ലാൻ ഉണ്ട് എനിക്ക്. ഒരു ഒരെണ്ണം ഞാൻ കാണിച്ചു തരാം. പ്ലീസ് പ്ലീസ് ഒന്ന് എനിക്ക് വേണ്ടി ഒന്ന് ചിയർ ചെയ്യ് പിള്ളേരെ. ഒരു ലാസ്റ്റ് ചാൻസ്, അതർവൈസ് ഐ വിൽ കോൾ മൈ ഫ്രണ്ട്. ഓക്കെ, ഞാൻ നന്നായിട്ട് ചെയ്യാം. സോ ഈസ്റ്റേൺ ഡി3 പവർഡ് ബൈ കല്യാൺ സിൽക്സിന്റെ ആദ്യത്തെ ടീം ഏത് ടീമാണ് പെർഫോം ചെയ്യാൻ വരുന്നത് എന്ന് ചോദിക്കാം. ജഡ്ജസ്, which team is coming first? ഫസ്റ്റ് ആദ്യം വന്ന ഞാൻ അല്ലേ. സോ ഐ വിൽ കോൾ ഫ്രം ദ റോക്കേഴ്സ്. യേ! മോനെ കുക്കു, ആരുടെ ഇറക്കാൻ പോകുന്ന നീ? എക്സ്ക്യൂസ് മീ, റിമൂവ് ദ ഗ്ലാസസ്. ആ മുടിയൊക്കെ ഒന്ന് ശരിയാക്ക്. എല്ലാം സ്പൈക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. മുടിയുടെ കാര്യം മാത്രം നിങ്ങൾ സംസാരിക്കരുത് കേട്ടോ. അതിനെ കുറിച്ച് പറയാൻ നിങ്ങൾക്ക് ഒരു റൈറ്റ്സും ഇല്ല. ഒരു മിനിറ്റ്, വൈസ് ക്യാപ്റ്റൻസ് കണ്ണാടി വെച്ചോ. കുക്കു പറയൂ, ആരാണ് നിങ്ങളുടെ ടീമിൽ നിന്ന് വരാൻ പോകുന്നത്? മാസ്റ്റർ റോക്കേഴ്സ്. മാസ്റ്റർ, യെസ്. ഞാനൊക്കെ കൊച്ചിയിൽ നിക്കറിട്ട് നടക്കുന്ന സമയത്ത് കൊച്ചി പൊളിച്ചടക്കിയ പിള്ളേരാണ്. അവന്മാരപ്പ ഈ ഫ്ലോറിലേക്ക് വിളിച്ചാണ്ടല്ല പ്രിയാജിയൊക്കെ ഞെട്ടും. എന്നാ പ്രിയാജിനെ ഞൊട്ടിക്കാനായി നമ്മുടെ മണവാളൻ ചേട്ടന്മാരെ. വിമാനത്തിൽ പാപ്പാക്ക് ദുബായിക്ക് പോകാനുള്ളതാ. ഹായ്, കൊട്ടേഷൻ ടീമൊന്നല്ല, ഡാൻസേഴ്സ് തന്നെയാണ്. എല്ലാവരും 26 വയസ്സിന് മേലെയുള്ള ആൾക്കാരാണ്. അങ്ങനെയൊന്നും പ്രായമാകുമ്പോൾ തന്നെ വീട്ടിൽ നിന്ന് പറയാൻ തുടങ്ങി, പെണ്ണ് കെട്ട്, പെണ്ണ് കെട്ട്, പെണ്ണ് കെട്ട്. എവിടെ പെണ്ണ്? ഡാൻസേഴ്സ് എന്ന് പറഞ്ഞു പോയാൽ തന്നെ പെണ്ണ് കിട്ടില്ല. അത്തേന്നും പറഞ്ഞ് നടന്നോടാ, അവള് പോയി. കറണ്ട് ചാർജ് പാഴാക്കാതെ യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ പ്രകൃതിദത്തമായ ചേരുവകൾ ചേർത്ത് ആട്ടിയെടുത്ത മാവുകൾ, ഡിക്കുബലി ഇഡ്ഡലി മാവുകൾ, ഡിക്കുബലി ദോശമാവുകൾ. തുടർന്ന് കാണുക. ഇതാണ് ആ സുന്ദരി. സുന്ദരി എന്ന് പറഞ്ഞാ ഇതൊന്നുമല്ല മച്ചാനെ, മാധുരിയാണ് സുന്ദരി. Thank you.
പെർഫോമൻസ് ഇങ്ങനെ ഓടിച്ചാടി ഇങ്ങോട്ട് വരാൻ പാടില്ല, ഡിസിപ്ലിൻ വേണം. ഓക്കെ, അപ്പൊ ബൈ ദ വേ, നിങ്ങളൊന്നും കല്യാണം കഴിച്ചിട്ടില്ല? കല്യാണം കഴിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷേ പെൺപിള്ളേര് സീനാക്കണേ. കണ്ണാടിയൊക്കെ നൂരിയാ ചിലപ്പോ ശരിയാവായിരിക്കും. അയ്യോ, വൃത്തികേട് വളരെ കൂടുതലായിരിക്കും. കണ്ണാടി വെച്ചാൽ വൃത്തികേട് പറയാനായിട്ട്. പക്ഷെ കണ്ണൂടിലെ പ്രേമം ഒക്കെ വരിക. നൈസായിട്ട് ഒന്ന് പ്രേമിക്കാൻ പറ്റും. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ എന്ത് പെർഫോമൻസ് ഇവിടെ കാണിച്ചത്? സൂപ്പർ ആയിരുന്നില്ലേ മാസ്റ്റർ? എന്ത് പറയുന്നു മക്കളെ? ഗ്രൂപ്പ് മത്സരത്തിലെ വിജയികൾക്ക് ലഭിക്കാൻ പോകുന്നത് ലാസ ഐസ്ക്രീംസ് നൽകുന്ന 25 lakhs ആണ്. 25 lakhs രൂപ. ഇതുപോലെ തന്നെ എല്ലാ 3 ടീംസിലെയും വിജയികൾക്ക് ലഭിക്കാൻ പോകുന്നത് മൊത്തത്തിൽ ലാസ ഐസ്ക്രീംസ് നൽകുന്ന 75 lakhs രൂപയുടെ ക്യാഷ് പ്രൈസ് ആണ്. എന്തായാലും നിങ്ങളുടെ പെർഫോമൻസ് ഒക്കെ അടിപൊളിയായിരുന്നു. നമുക്ക് ചോദിക്കാം, പ്രസന്ന മാസ്റ്റർ, എന്താണ് ഇവരുടെ റിസൾട്ട്? ഇവർ ഇന്നാണോ ഔട്ടാണോ? അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. സോ അവരുടെ റിസൾട്ട്, പുതിയ സ്റ്റൈലിലുള്ള ഒരു സ്കോർ പ്രസന്റേഷൻ ഒന്നുകൂടി കാണിച്ചേ. വാവ്, സ്മൈലി ഫേസ്. അപ്പൊ മാസ്റ്ററിന്റെ റിസൾട്ട് കിട്ടി. ഇനി പ്രിയാജി. ഞാൻ അങ്ങനെ റിസൾട്ട് ഒന്നും പറയില്ല. ഇത് എന്താ കോസ്റ്റ്യൂമും thing എക്സ്പ്രഷൻ? ഹലോ ഹലോ, റിലാക്സ് റിലാക്സ്. ഇത് എന്റെ ഡിപ്പാർട്ട്മെന്റ് ആണ്. ആൻഡ് ഐ വിൽ, ഞാൻ കമന്റ് ചെയ്യും. ഇവരുടെ എക്സ്പ്രഷൻ എന്താ, എന്തൊരു എക്സ്പ്രഷൻ ആയിരുന്നു ഈ സോങ്ങിൽ. നല്ല ആണോ? അപ്പൊ പേളി തന്നെ റിസൾട്ട് കൊടുത്തോ. സൂപ്പർ. പ്രിയാജി പറഞ്ഞോളൂ, എന്താണെങ്കിലും നമ്മൾ സഹിക്കാൻ തയ്യാറാണ് അല്ലേ? റിസൾട്ട് എന്താണെങ്കിലും നമ്മൾ കൊച്ചിക്കാർക്ക് അതൊന്നും ഒരു പ്രശ്നമേ അല്ല. ഓക്കെ, അപ്പൊ നിങ്ങളുടെ റിസൾട്ട്. ഇനി നീരവ് ജി, ഡാൻസ് അടിപൊളിയാണ്, പക്ഷേ താടി പോയിന്റഡ് അല്ല. Which hand, right or left? Hey, paranda jalpa. D3 powered by Kalyan Silks, co-presented by Nestle Manchale Aditya performance carrying. It was nice. It was actually okay. Ready? Yeah. Wait. Wait? Oru 45 and now. Shh. Ah, wait. Oh, wait. Neera, idu seriyavilla. Please, aa friend ennu vilikku. Alla, adinu mathram ivide enthu sambhavichu? Oru minute. Venda, oru minute. Njan oru karyam parayatte. Njan oru sathyam parayatte. Endha? Njan innalle oru swapnam kandu. Adinu? Oru nalla swapnam irunnu adu. Adayithu ഒരു തണുപ്പുള്ള രാത്രി, ഏ, ഞാനിങ്ങനെ ഇങ്ങനെ ഓടി വരുന്നു. അപ്പൊ ഒരു സുന്ദരൻ, ലൈക്ക് ഒരു നൈസ്, ഒരു ഭയങ്കര ഭംഗിയുള്ള ഒരു ബോയിനെ ഞാൻ എൻ്റെ സ്വപ്നത്തിൽ കണ്ടു. ശരിക്കും ആ സ്വപ്നത്തിൽ ഒരു ഒരു ഗന്ധർവനെ പോലെ അവൻ എൻ്റെ എൻ്റെ ഒരു മനസ്സിനെ അങ്ങനെ പിടിച്ചു കുലുക്കി. സ്വപ്നത്തിൽ ഞങ്ങൾ ഡാൻസൊക്കെ ചെയ്തു. ശരിക്കും, യു നോ വാട്ട്, ആ ഡാൻസ് നിങ്ങൾ ശരിക്കും കാണേണ്ട ഒന്നായിരുന്നു. തുമേ അപ്നാ ബനാനെ കാ
കണ്ടിട്ടൊരു ഇന്ത്യൻ ആണെന്ന് തോന്നുന്നു. പേരറിയില്ല, സ്ഥലം അറിയില്ല. ഇത് ഇത് ശരിയാവില്ല. നീരഫ് പ്ലീസ് ജസ്റ്റ് കോൾ യുവർ ഫ്രണ്ട് നോ. പോലി, ഐ ഡോ നോ വട്ട് യുവർ ഫ്രണ്ട് ബട്ട് മൈ ഫ്രണ്ട് ഡെഫിനറ്റ്ലി ഗോണ സ്റ്റീൽ ഹാർട്ട് ഓഫ് ഈച്ച് ആൻഡ് എവറി ഗേൾ. ഹീസ് ഗോണ എന്റർടൈൻ യു, ഹീസ് ഗോണ മേക്ക് യു ലാഫ്, ഹീസ് ഗോണ മേക്ക് യു ക്രൈ. So ladies and gentlemen, put your hands together for the new host of Eastern B3, Adil! Okay, Adil, how are you feeling? I'm feeling quite okay, actually. Quite okay. Yeah. Okay, so welcome to B3. Thanks a lot. Thank you. And let me introduce, that's Prasanna Master. Yeah. Hello, Master. How are you? And he has his team, Rockers. Master Rockers, right? Master Rockers. All the best to Master Rockers. And that's Priya ji, and she has her team, you? Star Challengers. Hi, Adil. പ്രിയാജി തിരൂർ ഗേൾസ് ഹൈസ്കൂളിൽ പഠിച്ചിട്ടുണ്ടോ? നോ, ഇല്ല. അദിൽ, വാട്ട് ഹാപ്പൻഡ് എക്സാക്ട്ലി? നീരവ്ജി, ഇറ്റ്സ് കോംപ്ലിക്കേറ്റഡ്. കുട്ടിക്കാലത്ത് എനിക്കൊരു കളിക്കൂട്ടുകാരി ഉണ്ടായിരുന്നു. പ്രിയാജിയെ പോലെ തിളങ്ങുന്ന കണ്ണുകളുള്ള ഒരു കളിക്കൂട്ടുകാരി. അവളായിരുന്നു എനിക്കെല്ലാം. മണ്ണപ്പം ചുട്ട് കളിക്കാനും മഴയത്ത് തുള്ളിച്ചാടാനും ഒരുമിച്ച് നാരങ്ങാ മിഠായി നുണഞ്ഞുകൊണ്ട് സ്കൂളിൽ പോകാനുമല്ല. അവൾ കൂടെയില്ലാത്ത ദിവസങ്ങളോട് എനിക്ക് ഭയങ്കര വെറുപ്പായിരുന്നു. അങ്ങനെ ഇരിക്കെ അറബി നാട്ടിൽ ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുക്കാനുള്ള ബാപ്പയുടെ സ്വപ്നത്തിന് മുന്നിൽ എൻ്റെ കൊച്ചു ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും തകർന്നു വീണു. അവളെ ഇനി ഒരിക്കലും കാണാൻ കഴിയാത്ത വിദൂരതയിലേക്ക് എൻ്റെ ബാപ്പയും അമ്മയും എന്നെയും കൊണ്ട് പറന്നത്. എവിടെയോ കളഞ്ഞുപോയ ആ ബാല്യം ഇന്നും ഞാൻ എൻ്റെ ഓർമ്മയിൽ തിരയുന്നു.
എന്താ പറഞ്ഞത്? പുതിയ ഹോസ്റ്റ് തുമാര ദോസ്ത് അല്ലേ? പോയിരുന്ന സീറ്റില് ഇവിടെ വാ. എക്സ്ക്യൂസ് മീ, ആദിൽ ഇബ്രാഹിം എന്നല്ലേ പറഞ്ഞത്? അല്ലാണ്ട് ആദിൽ മൊയ്തീൻ എന്നല്ലല്ലോ പേര്. ഇവിടെ ഒന്ന്, ഇതിലൊന്നും പ്രിയാജി വീടില്ല. ഇതെന്റെ ഒറിജിനൽ ലവ് ഒറിജിനൽ ലവ് സ്റ്റോറി ആണ്. കണ്ടപ്പോഴേ തോന്നി. നമുക്ക് സമയമില്ല, ഡ്രാമയ്ക്കൊന്നും സമയമില്ല. ബിക്കോസ് ഫസ്റ്റ് ഓഫ് ഓൾ ഇതെല്ലാം എന്റെ തലയിലാണ്. ഓക്കെ, ഈ ടൈം, ഈ സ്ക്രിപ്റ്റ്. ഹലോ എവരിബഡി, ഹൗ ആർ യു? ഹലോ മാസ്റ്റർ. ഏയ് അദിൽ, പ്രിയാജി. ഹായ് അദിൽ. നീരവ് ജി, താങ്ക് യു ഫോർ ദി ഇൻട്രോഡക്ഷൻ. കട്ട് കട്ട്, ഇങ്ങോട്ട് വരൂ. ഇതെന്താ ഇങ്ങനെ ഓടി നടക്കുന്നത്? ഇവിടെ ഒരു പോയിന്റ് ഉണ്ടല്ലേ, ഇവിടെ നിൽക്കണം. മാത്രമല്ല, ഇത് ഒരു വലിയ പേരാണ്. ഈസ്റ്റേൺ D3 പവർഡ് ബൈ കല്യാൺ സിൽസ്, കോ പ്രസന്റഡ് ബൈ നെസ്ലെ മഞ്ച്. ഇതൊക്കെ അല്ലേ, ഇതൊക്കെ പറയണം. അല്ലാണ്ട് ചുമ്മാ കയറി ഒന്ന് കാണിച്ചാൽ അത് ആങ്കറിങ് ആവില്ല. ഓക്കെ, ആങ്കറിങ് എങ്ങനെയാ എന്നെ കണ്ട് പഠിക്കും. പിന്നെ ഇങ്ങനെ വെറുതെ കിടന്ന് ചാടാൻ പറ്റില്ല. അവിടെ നോക്കൂ, അതാണ് ആ മൂന്ന് ക്യാമറ. അവിടെ നോക്കി വേണം സംസാരിക്കാൻ. അവിടെയൊക്കെ പോയി നിന്ന ഫ്രെയിമിൽ നമ്മൾ ഉണ്ടാവില്ല. അപ്പൊ കുട്ടികളെ, ഇതാണ് നമ്മുടെ പുതിയ ഹോസ്റ്റ്. ഒന്ന് കൈയടിച്ചൊന്ന് പ്രോത്സാഹിപ്പിക്കൂ. സോ ഇനി അടുത്ത കണ്ടസ്റ്റന്റ് വിളിക്കാനുള്ള സമയമാണ്. ഞാൻ തന്നെ ആ കർത്തവ്യം. നീ വിളിക്കേണ്ട, അടുത്ത കണ്ടസ്റ്റന്റ് ആദിൽ വിളിച്ചാ മതി. ആദിൽ മോനെ, നിനക്ക് ആര് ഇഷ്ടമുണ്ടോ ഇവിടെ, അവരെ വിളിച്ചാ മതി. ഞാൻ മാത്രം വിളിച്ചാ പോരെ? നീ മാത്രം വിളിച്ചാ മതി. ഞാൻ മാത്രം? യെസ്. ഓക്കേ. ആ ഭാഗത്തേക്ക് കണ്ണ് പിടിക്കാത്തത് കൊണ്ടും ഈ ഭാഗത്ത് നല്ല കളറുള്ളത് കൊണ്ടും നാലാമത്തെ തട്ടിലെ മൂന്നാമത്തെ കുട്ടി. ഇവരെ ഞാൻ വിളിച്ചു, ഇനി അടുത്തെന്താ? അടുത്തെന്താ നീ തന്നെ തീരുമാനിക്കും. പ്രസന്ന മാസ്റ്റർ പറഞ്ഞു തരും. പറഞ്ഞു കൊടുക്ക് മാസ്റ്റർ. ആദിൽ കുട്ടാ, നിനക്ക് എന്തു തോന്നുന്നു അത് നീ ചെയ്താ മതി. എക്സ്ക്യൂസ് മീ, അങ്ങനെ എന്ത് തൊഴിൽ ചെയ്താ മതി? അങ്ങനെ അത് ചെയ്യാൻ പറ്റില്ല. ഇത് സ്റ്റാർ ചാലഞ്ചേഴ്സിന്റെ ടീം മെമ്പേഴ്സ് ആണ്. ജൂഹി ആൻഡ് ഭാവിക് ഫ്രം സ്റ്റാർ ചാലഞ്ചർ. അല്ല, ഷർട്ട് ഇടണമെന്നില്ല. നോ നീഡ് ഫോർ ഷർട്ട്.
Very nice body you have. So you're from Mumbai? Why don't you flaunt it? No. Delhi. Okay, nice. Very good. Excuse me. But on the queue? But on the queue? But on the Namadi. Up in the pair, what name exactly? So you have been practicing dance for quite a while? Excuse me. What a performance, guys! ഒന്ന് മാറിക്കോ ഫ്രെയിമിൽ എന്റെ മുമ്പിൽ വന്ന് നിന്നാല് എന്നെ അവർക്ക് കാണാൻ പറ്റില്ല. പ്രേക്ഷകർ ഇവിടെ വന്നിരിക്കുന്ന എന്നെ കാണാനല്ല, നിന്നെ കാണാനല്ല. ഒരു കറുത്ത സൂട്ട് എന്നെ കാണാൻ ഇവിടെ ആരുമില്ലേ? ഇല്ല. യെസ്, യെസ്, യെസ് എന്നാണ് അവർ പറഞ്ഞത്. നീ എങ്കിൽ അവർക്ക് അപ്പം വാങ്ങിച്ചു കൊടുക്കും. ഞാനാണ് ഇന്ന് അപ്പം സ്പോൺസർ ചെയ്തത്. ഇന്ന് നീ കറി കറി ഞാൻ സ്പോൺസർ ചെയ്യാം. പ്രിയാജി ഇതെന്തേ ഇങ്ങനെ ലൈക്ക് ദിസ്. ഹലോ മാസ്റ്റർ, മാസ്റ്റർ ഓണസ്റ്റ് ആയിട്ടുള്ള ഒപ്പീനിയൻ പറയൂ, എങ്ങനെയുണ്ടായിരുന്നു പെർഫോമൻസ്? രവീന്ദ്ര ജഡേജയുടെ ബ്രദറാണോ? You look like, you look like Ravindra Jadeja. So he's Sir Jadeja and you are Sir Bhavik of D3. Awesome. Nanni, Nanni. Nanni, Nanni. Oh, Malayalam ariyo? Only Nanni. Ayyo, nalla pallukal kettu. Okay, for me, adipodi performance. Great. But, pakshe, I am not happy because you guys are not in my team. Oh, yeah. Oh. Sir, it's okay. Okay. It's okay. Appa judges ellarum kuda result onnu paranjal nannayirikkum, please. Twing. Oh. Yo, these guys are not in my team. Because and this okay. One because and good performers. Yay! Three walls. So that means they are in. Pada porundum yanga tattil. ഇനി നീരവ് ജിയുടെ ടീമിൽ നിന്നുമുള്ള ഒരു ആളാണ് വരാൻ പോകുന്നത്. കുട്ടി 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 ഒരു കാര്യം വെച്ചുപോയി. അങ്ങനെയല്ല, ഈ ഈസ്റ്റേൺ D3 പവേർഡ് ബൈ കല്യാൺ സിൽക്സിലെ പെയർ വിഭാഗത്തിലെ വിജയ്ക്ക് ലഭിക്കാൻ പോകുന്നത് ലാസ ഐസ്ക്രീംസ് നൽകുന്ന 25 ലക്ഷം രൂപ ക്യാഷ് പ്രൈസ് ആണ്. That's amazing. റംസാൻ ആരാണ് ആരാണ് വരുന്നത്? ഞങ്ങളുടെ ടീമിലെ ബോംബായ വിസ്മയ. ബിസ്മയ ബിസ്മി, കൊല്ലത്തു നിന്നും വന്ന ഈ കൊച്ചുമിടുക്കിക്ക് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു സഹോദരി ഉണ്ടെങ്കിലും വീട്ടിലെ കാരണവർ താൻ തന്നെ. ഒരു ആൺകുട്ടിയെ പോലെ കടയിൽ പോയി സാധനങ്ങൾ വാങ്ങിക്കുവാനും മറ്റ് എന്താവശ്യങ്ങൾക്കും ബിസ്മയെ തന്നെ മുൻപന്തി. അയലത്തെ വീട്ടിലെ പൂച്ചക്കുട്ടിയെ താലോലിക്കലും സൈക്കിൾ സവാരിയുമാണ് വിസ്മയക്കാരനവരുടെ ഏറ്റവും വലിയ ഹോബി. പഠിപ്പിക്കുന്നത് 3 വയസ്സ് തൊട്ട് ഞാൻ ഡാൻസ് പഠിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് ഇവിടെ ഫ്രണ്ട്സ് ഒത്തിരി ഉണ്ട്. അപ്പൂപ്പന്മാരും അമ്മൂമ്മമാരും എല്ലാവരും എൻ്റെ ഫ്രണ്ട്സാണ്. എനിക്ക് സൈക്കിൾ റേസിങ്ങും ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ മമ്മിയാണ് അത് ഇടയ്ക്കൊക്കെ പൂച്ചയൊക്കെ എടുത്ത് കൊഞ്ചിക്കും. മമ്മിയാണ്, മമ്മി കണ്ടാൽ പിന്നെ ഭയങ്കര പ്രശ്നമാവും. Vismaya Bismi from Superhero. Daddy's a, daddy's a. Daddy's a, daddy's a.
കുട്ടി ഞങ്ങളെയൊക്കെ വിസ്മയിപ്പിച്ച് കളഞ്ഞല്ലോ. സീരിയസ്ലി What is this, Neerav ji? Itrayi nalla oru contestant evada kitti? Only chota packet is enough for bada dhamaka. Oh! Yeah. Nice one. One sec. For superheroes, ye to sirf trailer hai. Picture abhi baki hai mere dost. Priya ji, Vismaya. We are very sorry. ഈസ്റ്റേൺ ഡി ത്രീ പവേർഡ് ബൈ കല്യാൺ സിൽക്സിലെ സോളോ വിഭാഗത്തിലെ വിജയിക്ക് ലഭിക്കുന്നത് ലാസ ഐസ്ക്രീം തരുന്ന 25 lakh rupees ക്യാഷ് പ്രൈസ് ആണ്. ഇനി നമ്മുടെ വിസ്മയിപ്പ് ഞെട്ടിച്ച സ്ഥിതിക്ക് പ്രിയാജി ഒന്ന് ചാലഞ്ച് ചെയ്യ്. പ്രിയാജി നമ്മുടെ നീരവ് ജീനെ വെയിറ്റ് ആൻഡ് വാച്ച്. പ്രണവ് വിളിക്കടാ. ഓക്കെ, ഈ പറഞ്ഞ വൺ മാൻ ആർമി നിന്റെ ടീമിൽ മാത്രമാണെന്നാണ് നിന്റെ വിചാരം? കണ്ണെടുത്ത ക്യാമറയ്ക്ക് പോലും അവനെ കണ്ടു നോക്കി നിൽക്കാൻ തോന്നും. അങ്ങനെ ഒരു ചിന്ന തമ്പി ഉണ്ട് എന്റെ ടീമിൽ, നക്കുൽ തമ്പി. എൻ്റെ മോനായതുകൊണ്ട് പറയല്ല, ഒത്തിരി കെയറിങ് ഷെയറിങ് ഉള്ള കുട്ടിയാണ്, പറഞ്ഞത് എല്ലാം അതുപോലെ അനുസരിക്കുന്ന കുട്ടിയാണ്. നകുലിന് കൂടുതലും ഫ്രണ്ട് സർക്കിൾ ഗേൾസ് ആണ്. ഐ ലവ് ഡാൻസിങ്. ഡാൻസിങ് ഈസ് മൈ എസ്കേപ്പ് ഫ്രം റിയാലിറ്റി. It makes me happy, it makes me sad, it makes me angry, everything. Dance is my first love. Then maybe comes girls, if you say. മെഡിസിനെ വിടണം എന്നുള്ള ഒരു താല്പര്യം ഉണ്ടായിരുന്നു, പക്ഷേ ഡാൻസ് എൻ്റെ ഈ ഒരു താല്പര്യം കൊണ്ട് നകുല് എടുക്കില്ല എന്ന് പറഞ്ഞു, സയൻസ് എടുക്കില്ല. Nakul Thambe from Star Challenger. Aankhon ke panno pe maine likha tha saa dafa lafzon mein jo ishq tha hua rahon to se baya khud se naraaz hoon kyun be aawaz hoon mere khamoshiya hai saza dil hai ye sochta phir bhi nahi pata kis haq se kahun pata ke main hoon hi I'm
That was amazing. Thank you. നക്കുള്ള കാണുന്ന സമയത്ത് നമ്മൾ ഈ കുറേ പേര് വീഡിയോ ഗെയിംസ് ഒക്കെ കളിക്കാറല്ലേ അല്ലേ ചിലരൊക്കെ ആണുങ്ങളൊക്കെ അല്ലേ അതിലുള്ള ഫൈറ്റേഴ്സിന്റെ ഒക്കെ ലുക്ക് ഇല്ലേ നിങ്ങളുള്ള മൂക്കും അടിപൊളി ഹെയർ സ്റ്റൈലും ഈ നിഞ്ച ഫൈറ്റേഴ്സ് നിഞ്ച ഫൈറ്റേഴ്സ് അതാണ് ഞാൻ ഉദ്ദേശിച്ചത് നീരവ് ജി ഇത് കണ്ട ഈ പയ്യൻ കേരളത്തിൽ ജീവിച്ചിട്ടേ ഇല്ല ചെന്നൈ ബോംബെ അങ്ങനെ പല പല സ്ഥലത്താണ് ജീവിച്ചിരിക്കുന്നത് പക്ഷെ മലയാളം സംസാരിക്കുന്ന കേട്ടോ ഒന്ന് കണ്ട് പഠിക്കും മൂന്ന് വർഷമായിട്ട് ഇവിടെ തേരപ്പര നടക്കാൻ തുടങ്ങിയിട്ട് മലയാളം എന്തെങ്കിലും പഠിച്ചോ നിങ്ങൾ ഇതുപോലും മനസ്സിലായിട്ടില്ലല്ലോ ഒലി ഞാൻ മലയാളം സംസാരിക്കും യു ഗോട്ട് സ്റ്റാർ ചലഞ്ച് ടു ചലഞ്ച് മീ ബട്ട് ഹി സ്റ്റിൽ ഡാൻസ് ഓൺ എ സോങ് വിച്ച് ഇസ് കോൾഡ് മേ ഹു ഹീറോ ഇറ്റ് സെഡ് ഹീറോ ഇറ്റ് ഇസ് എ സൂപ്പർ ഹീറോ പോയിന്റ് ആണ് ഇറ്റ് സെഡ് ഹീറോ ഹാസ് എ വെരി വാലിഡ് പോയിന്റ് യാ ഹി സെഡ് ഹീറോ ഹി ഡിഡ്ന്റ് സേ സൂപ്പർ ഹീറോ ദേർസ് എ ബിഗ് ഡിഫറൻസ് ദേർസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ ഹീറോ ആൻഡ് സൂപ്പർ ഹീറോ കേട്ടില്ലേ സന്തോഷായില്ലേ പിന്നെ അപ്പൊ നമുക്ക് എന്തായാലും ഈ ഒരു ആകാംക്ഷ നമുക്കൊന്ന് മൂർച്ചപ്പെടുത്താൻ വേണ്ടി ഏറ്റവും എളുപ്പമുള്ള മനസ്സിലായി നമ്മുടെ പ്രസന്ന മാസ്റ്ററിന്റെ അടുത്തല്ല ചോദിക്കുക എന്തെങ്കിലും റിസൾട്ട് വേണ്ട വേണ്ട അത് ആയിട്ടില്ല മാറി മാസ്റ്ററിനോട് ചോദിക്കാം എന്താണ് പറയാനുള്ളത് എന്തെങ്കിലും പൊക്കി കാണിക്കൂ അതല്ല മാസ്റ്റർ റിസൾട്ട് റിസൾട്ട് എന്ത് പറയാനാ ഷോ മീ ദി എക്സ്പ്രഷൻ ദാറ്റ് യു വാണ്ട് യാ ഫേസ്ബുക്കിൽ പേജ് ഉണ്ടോ ഫേസ്ബുക്ക് പേജ് ഉണ്ട് എനിക്കൊന്ന് തുടങ്ങിയാൽ കൊള്ളാമെന്നുണ്ട് ഇപ്പൊ നമ്മളിങ്ങനെ അല്ല തുടങ്ങണമെന്ന് ഇങ്ങനെ പോയാൽ മിക്കവാറും തുടങ്ങേണ്ടി വരില്ല യുനോ ലൈക്സ് ഇല്ലാണ്ട് പേജ് നീരവ് ജി ഷീസ് മേക്കിംഗ് ഫൺ ഓഫ് മീ ഓലി ഹൗ ഡെയർ യു ഇതാ ഇതത്തെ സ്കൂളാ എന്താ പ്രിൻസിപ്പൽ അത് അല്ല നീരവ് ജി എന്നോട് പറഞ്ഞിട്ടുണ്ട് നീ ഓവർ ആക്കുമ്പോൾ പറയണമെന്ന് മേ ഓവർ ഹേ വെരി മേ ഓവർ ഹേ ക്യാ കർത്താ ഹൂ യു ആർ നോട്ട് ഓവർ യു ആർ ഓവർ ദ ടോപ്പ് അല്ല നീ എന്റെ ഹിന്ദിനെ കളിയാക്കണ്ട ഞാൻ രണ്ട് സീസൺ ഹിന്ദി ചെയ്ത് ചെയ്ത് പഠിച്ചതാണ് ഓക്കെ എത്ര ഹിന്ദി കണ്ടസ്റ്റന്റ്സ് ആയിരുന്നു തുംകോ മാലൂം ഹേ മേ ക്യാ കർതാ ഹേ നീരവ് ജി സബ് കുൽ ഗോ ഹിന്ദി ബിൽകുൽ നഹീ ആതി ഇറ്റ്സ് ഓക്കേ യാ ഹം ലോഗ് ഹിന്ദി മേ അഗർ മൻ കരനാ ബീച്ച് മേ തോ ദോ ചമാട് ഖീച്ച് കേ ദേനാ ഹാ സീറ്റ് കേ വാ യോ എന്ത് നോ 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 ഐ സെഡ് ആദല്ല ഇത് എന്താണ് ഇത് ഇതാണ് ഹിന്ദി ഹമാര രാഷ്ട്രഭാഷ അറിയോ അല്ല നിനക്ക് എങ്ങനെ ഹിന്ദി അറിയാ ആ ശരി ഇതെന്തോ ഒരു കഷ്ടമാണ് നോക്കിയേ ഹിന്ദി അറിയുന്നത് ഒരു തെറ്റാണോ ഡോക്ടർ മേനെ സോച്ചാ കേരൾ മേ ബുദ്ധിമാൻ ലോക് രഹത്തെ ഹേ മഗർ ആപ് മാലൂം പടാ മേനെ ഗലത് സോച്ചാ ബിൽക്കുൽ സഹീ ആ അതാണ് നോക്കിക്കോ ഞാനും ഹിന്ദി പഠിക്കും എന്നിട്ട് ഞാൻ ഒരു വരമുണ്ട് മേ കൗസല്യ ഹൂം നീരവ് ജി ആളെ കൊണ്ടുവരാന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് തോന്നി എനിക്കിട്ട് പാര വെക്കാൻ ഒരാളായിരിക്കും എന്ന് നിനക്ക് ഹിന്ദി ഒക്കെ നന്നായിട്ട് അറിയാം പക്ഷെ സെക്കൻഡ് പ്രൈസ് എന്താ നിനക്ക് വല്ല ഐഡിയ ഉണ്ടോ ഐഡിയ പറഞ്ഞുതരാം പറഞ്ഞുതരാം ആക്ച്വലി നമ്മുടെ ഈസ്റ്റേൺ D3 പവേർഡ് ബൈ കല്യാൺ സിൽസ് കോ പ്രസന്റഡ് ബൈ നെസ്ലെ മഞ്ച്ലെ രണ്ടാം അതായത് എല്ലാ ഗ്രൂപ്പിലും രണ്ടാം സ്ഥാനത്തിലെത്തുന്ന ആൾക്കാർക്ക് കേരള സ്റ്റഡി ഡോട്ട് കോം നൽകുന്ന 15 ലക്ഷം രൂപ ക്യാഷ് പ്രൈസ് അതായത് ഓരോ വിഭാഗത്തിലെയും വിജയികൾക്ക് 5 ലക്ഷം രൂപ വീതം യെസ് കറക്റ്റ് ഓ ഇതൊക്കെ ഇതൊക്കെ മതി അങ്ങനെ 5 + 5 + 5 എത്രയാ അപ്പൊ ഹിന്ദി മാത്രമേ അറിയുള്ളൂ മാത്സ് അറിയില്ല ഇറ്റ്സ് 15 ഓക്കേ ഇറ്റ്സ് ഓക്കേ ഇറ്റ്സ് ഓക്കേ റംസാൻ വോണ്ട് ടു ഡു ദി ഓണേഴ്സ് വിച്ച് ഗ്രൂപ്പ് ഈസ് കമ്മിങ് ഫ്രം ആർ ടീം
എന്തായാലും വിസ്മയനെ ഇറക്കിയപ്പോ ഒരാളിറക്കിയപ്പോ തന്നെ നിങ്ങക്ക് താങ്ങാൻ പറ്റില്ല. പിന്നെ ഗ്രൂപ്പിനെ ഇറക്കിയാ പറയണോ? യെസ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇറക്കുന്നു മരം കൊത്തീസ്. പതിനൊന്ന് പേരടങ്ങുന്ന ഒരു ടീമായിട്ടാണ് ഞങ്ങളുടെ വരവ്. അതിൽ നാല് പേര് സ്കൂളിലും കോളേജിലുമായി പഠിക്കുന്നു, ജഗ പോക്രികളാണ്. നിങ്ങൾ വിചാരിക്കും ബാച്ചിലേഴ്സ് മാത്രമാണ് ഞങ്ങൾ ടീമിലുള്ളതെന്ന്. അല്ല, കല്യാണം കഴിഞ്ഞവരുമുണ്ട്, ഞാനും കല്യാണം കഴിഞ്ഞതാണ്. പിന്നെ എല്ലാവർക്കും ഒരു ചെറിയ ഒളിച്ചോട്ട കഥയുണ്ട്. അന്നൊരു സംഭവമായിരുന്നു, ആകെ ടെൻഷൻ എടുത്ത് എൻ്റെ ലൈഫിലെ ആദ്യത്തെ ഒളിച്ചോട്ട. എനിക്ക് ഇദ്ദേഹത്തെ കണ്ടപ്പോഴാണ് ടെൻഷൻ കൂടിയത്. മുടിയൊക്കെ വളർത്തി രണ്ട് വർഷത്തിന് ശേഷമാണ് ഞങ്ങൾ കാണുന്നത് തന്നെ. അപ്പൊ ഞാനൊന്ന് സംശയിച്ച് നിന്നപ്പോഴത്തേക്ക് വണ്ടി എടുത്തോണ്ട് പോവുക അവര്. അരേ വർഷമായി കേരള ടീമിന്റെ ഹോക്കി പ്ലെയർ ആണ്. ഇതുവരെ ഒരു ജോലിയോ ഒന്നും കിട്ടിയിട്ടില്ല, എങ്ങും എത്താൻ പറ്റില്ല. വീട്ടിൽ അടുപ്പ് പോകുകയാണെങ്കിൽ പെയിന്റിങ് തന്നെ ശരണം. ഇനി ഒരാൾ കൂടിയുണ്ട്, റിനു. അവനാണ് ഞങ്ങളുടെ കഥയിലെ ഹീറോ. സ്വപ്നമൊരു ചാക്ക് തലയിൽ അത് താങ്ങിയൊരു പോക്ക്, ഉടയവനറിഞ്ഞു വിളി കേട്ട് ഇവന് വഴികാട്ട്. സ്വപ്നമൊരു ചാക്ക് തലയിൽ അത് താങ്ങിയൊരു പോക്ക്, ഉടയവൻ അലിഞ്ഞു വിളി കേട്ട് ഇവന് വഴികാട്ട്. മരം കൊത്തീസ് ഫ്രം സൂപ്പർ ഹീറോ. മലയാളം ചാനലാടെ മംഗലാപുരം വരെ പോകുന്ന ഫ്രഷ്കോ എക്സ്പ്രസ് ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് അല്പസമയത്തിനുള്ളിൽ എത്തിച്ചേരുന്നതാണ്. യാത്രയോ കൃപയാ ധ്യാൻ ദീജിയെ. ഗാഡി നമ്പർ 6627 ചെന്നൈ സേ മംഗളൂർ തക് ജാനെ വാലി വെസ്റ്റ് കോസ്റ്റ് എക്സ്പ്രസ് തോഡി ഹി ദേർ മേ പ്ലാറ്റ്ഫോം നമ്പർ 1 പേർ ആയേഗി. For me, തീർച്ചയായിട്ടും യു ഗൈസ് ആർ മാസ്റ്റർ. That's another one. അപ്പോൾ congratulations, മരം കൊത്തീസ്, you guys are in. ഈ
Eastern D3 powered by Kalyan Silk, co-presented by Nestle Manchile. ഇന്നത്തെ ഈ ആദ്യത്തെ എപ്പിസോഡിലെ ലാസ്റ്റ് പെർഫോമൻസ് ആണ് നമ്മൾ കണ്ടത്. നമുക്ക് നല്ല കുറെ ചുണക്കുട്ടന്മാരും ചുണക്കുട്ടികളെയും കിട്ടിയിട്ടുണ്ട്. യൂഷ്വലി നമ്മളുടെ ഒരു എപ്പിസോഡ് തീരുന്ന സമയത്ത് നമ്മൾ കുറച്ച് ആൾക്കാർ ഇങ്ങനെ റെക്കഗ്നൈസ് ചെയ്യും, കുറച്ച് പ്രൈസ് ഒക്കെ കൊടുത്ത് അവാർഡ് ഒക്കെ കൊടുത്ത് നമ്മളിങ്ങനെ അതിനുള്ള ടൈമായല്ലേ, അതിനുള്ള സമയം. അപ്പോ പ്രൈസുകൾ ഒക്കെ കൊടുക്കുന്നതിന് വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട ജഡ്ജസിനെ എല്ലാവരും വിളിക്കുന്നു. പ്രസന്ന മാസ്റ്റർ പ്രിയാജി ആൻഡ് നീരവ് ജി. അപ്പോ ഇന്നത്തെ ആദ്യത്തെ പ്രൈസ് ആയിട്ടുള്ള ഈസ്റ്റേൺ സ്പൈസി പേഴ്സൺ ഓഫ് ദ ഡേ ആരാണ് പ്രിയാജി, പറയൂ. ജൂഹി ആൻഡ് ഭാവേ ഫ്രം അപ്പൊ ഈ ഈസ്റ്റേൺ സ്പൈസി പീപ്പിൾ ഓഫ് ദ ഡേ എന്ന് കിട്ടാൻ പോകുന്ന ഒരു ഗിഫ്റ്റ് ഹാമ്പർ ഫ്രം ഈസ്റ്റേൺ കറി പൗഡർ. ഇനി അടുത്ത പ്രൈസ് കൊടുക്കാനുള്ള ടൈമാണ് കല്യാൺ സിൽക്ക് സ്റ്റാർ ഡാൻസർ. നീരവ് ജി, who is that dancer? Main hu hero tera nakko. The next award is Eastern D3 step of the day. നമ്മുടെ കൊച്ചിയുടെ സ്വന്തം മണവാള. സ്റ്റെപ്പ് ഓഫ് ദ ഡേ അവാർഡ് കിട്ടിയിരിക്കുന്ന മണവാളൻസിന് നമ്മുടെ പ്രസന്ന മാസ്റ്റർ ട്രോഫി ഹാൻഡ് ഓവർ ചെയ്യുന്നു. Eastern D3 powered by Kalyan Silks in the first episode aanu ningal kandathu. Oru vaadu contestants, oru vaadu opportunities aanu avarku kittittullathu. Iniyum idu pole spectacular aayittulla performance oru vaadu varanundu, so wait for it. And ningalkellavarkum ende nanni, because it was my first episode too. Welcome to Eastern D3 family. Before dance to make you dance, shake the floor, this is your chance.